ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. സൊക്കർ ചലഞ്ച് ലെവനിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നത് 4-2-2 എന്ന ഫോർമേഷനിൽ ഓൺലൈൻ മാച്ച് തന്നെയാണ്. അപ്പം ഞാനിന്ന് വെസ്റ്റ് ഇലവനിൽ ഇറക്കിയാണത് ലുക്കാക്കു ആൻഡ് ലാവൻഡോസ്കി, അതുപോലെ തന്നെ റൈറ്റ് നമ്മുടെ സാൻചോ, ലെഫ്റ്റ് നമ്മുടെ നെയ്മറിനൊക്കെയാണ് യൂസ് ചെയ്തത്. മിഡ് നമ്മുടെ സ്കോട്സും കസ്മീറിനാണ് യൂസ് ചെയ്തത്. ഒപ്പോണന്റ് നോക്കുകയാണെങ്കിൽ ഐക്കോണിക്കും ഉണ്ട്, ലെജൻഡ്, പിന്നെ നമ്മുടെ ഹാളൻഡ്, 100 ആവുന്ന ഹാളൻഡും ആണ്. റുമിനിങ് ഉണ്ട്, 101 റുമിനിങ്. അപ്പം എന്തായാലും കുഴപ്പമില്ല, എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളി ടീമായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓൺലൈൻ മാച്ചാണ്, PSG വാസ് ബയൺ മ്യൂണിക്ക്. യെസ്, ഗെയിം ഓൺ ആയിട്ടുണ്ട്. എന്തായാലും ലെവൻഡോവ്സ്കി ടച്ച് നമ്മുടെയാണ്. ആൽബ ഇസ് ആൽബാന DMF അല്ല, ബാക്ക് സെൻറ്റർ ബാക്ക് ആയിട്ടാണ് ഇട്ടാണത്. ഡേവിസ്, യെസ് ഡേവിസ് ടു സ്കോട്സ്, യെസ് സ്കോട്സ് ടു, ഓ സ്കോട്സിൻ്റെ മിസ് പാസാണ്. ബെക്കാം, ബെക്കാം ടു സിൽവ, റുമിനിങ്, സ്കോട്സ്, വീണ്ടും കക്ക, ഓ കക്ക, ഡേവിസ്, വീണ്ടും കശ്മീർ ഇൻ്റർസെപ്ഷൻ, വീണ്ടും ലെവൻഡോവ്സ്കി. ലെവൻഡോവ്സ്കി എടുത്തൊരു ത്രൂ വെച്ചാണ്, പക്ഷെ മിസ്സാണ്. സ്കോട്സ്, വീണ്ടും ബെക്കാം, എഗെയിൻ ബെക്കാം, ബെക്കാം ഒരു നല്ലൊരു പാസ് റുമിനിങ്ങിലേക്ക്, പക്ഷെ ആൽബ ഈസി ആയിട്ട് എടുക്കുന്നു. സാൻജോ, സാൻജോ നല്ലൊരു ഡ്രിബ്ലിങ്, പക്ഷേ കാർലോസ് എടുക്കുകയാണ് ചെയ്തത്. ക്യാമ്പൽ, ക്യാമ്പൽ ടു ഗ്രീസ്, കക്ക, സ്കോട്സ്, യെസ് വെൻഡിക്ക് ഈസി ആയിട്ട് എടുക്കുന്നു. നെയ്മർ, നെയ്മർ ടു വെൻഡിക്ക്, യെസ് വെൻഡിക്ക്. ലുക്കാക്കു, യെസ് ലുക്കാക്കു മെയിൻ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ ഇറക്കിയാണത്. വെസ്റ്റ് ഇലവനിൽ ഇറക്കിയാണത് ലുക്കാക്കുവിനെയാണ് ഇപ്പം ഞാൻ ഇറക്കിയാണത്. യെസ്, ഐക്കോണിക്, റുമിനിങ്, ഹാലൻഡ്, ഓ ഫാളൻഡ്, നല്ലൊരു ഷോട്ട്, നല്ലൊരു അടിപൊളി പാസ്സായിരുന്നു ഓപ്പണൻ്റ്, നല്ല അടിപൊളി വെട്ടിക്കെട്ട് ഷോട്ടാണ് നമുക്ക് വന്നത്. യെസ്, അപ്പോൾ 1-0 എന്ന് ഗോൾ നില, വീണ്ടും 15-ാം മിനിറ്റിലേക്ക്. യെസ്, ഒപ്പണൻ്റ് ഒരു ഗോള് ലീഡാണ്. യെസ്, നെയ്മർ, നെയ്മർ ടു ലുക്കാക്കു, യെസ് ലുക്കാക്കു എടുത്ത് തിരിഞ്ഞൊരു ത്രൂ വെച്ച് കൊടുത്തു. വീണ്ടും ലെവൻഡോവ്സ്കി, ഓഫ് ക്യാമ്പൽ ഇൻ്റർസെപ്ഷൻ, അഗൈൻ ക്യാമ്പൽ ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. വീണ്ടും കസ്മീറിൻ്റെ കയ്യിൽ, വീണ്ടും ലുക്കാക്കു, യെസ് ലുക്കാക്കു മിസ്സാണ്. സ്കോട്സ് ഈസി ആയിട്ട് എടുക്കുന്നു. വീണ്ടും ക്യാമ്പൽ, ക്യാമ്പൽ ടു ബെക്കാം, സിൽവ, വീണ്ടും കക്ക, യെസ് വെൻഡിക്ക് ഈസി ആയിട്ട് എടുക്കുന്നു. വീണ്ടും നെയ്മർ, നെയ്മർ ടു ലുക്കാക്കു, യെസ് ലുക്കാക്കു, വീണ്ടും ഒരു ത്രൂ ബോളാണ് ലെവൻഡോവ്സ്കി, പക്ഷെ ലെവൻഡോവ്സ്കിനെ അവിടെ ഇടിച്ചിട്ടു മൾഡിനി ക്യാമ്പലും കൂടിയിട്ട്. യെസ്, വീണ്ടും ഒപ്പോണൻ്റെ കയ്യിലാണ്, കയ്യിൽ കിട്ടിയേക്കാണ്. യെസ്, കക്ക, കക്ക ഒരു പാസ്, മിസ് പാസ്സാണ്. ഓ അലക്സാണ്ടർ അർണോൾഡ്, വീണ്ടും ആൽബ, ആൽബ ടു വെൻഡിക്ക്, യെസ് വെൻഡിക്ക്. കുറച്ച് ടച്ച് കംപ്ലൈൻ്റ് ആയി കാരണം പണിയാണല്ലോ, കുറച്ച് ഡിലേ ആവുന്നുണ്ട്. സ്കോർസ് മിസ് പാസ്സാണ്, അതൊരു ത്രോയിനായി മാറി. യെസ്, കക്ക, വീണ്ടും സിൽവ, യെസ് സിൽവ, ലെവൻഡോവ്സ്കി കിട്ടിയില്ല. വീണ്ടും കാർലോസ്, വീണ്ടും ലുക്കാക്കു കിട്ടിയില്ല. റുമിനിങ് റുമിനിങ്ങാണ് അവരുടെ സ്റ്റാർ പ്ലെയർ എന്ന് പറയാം, കാരണം 101 പ്ലെയർ തന്നെയാണ് അവിടെ കളി ഉണ്ടാക്കുന്നത്, റുമിനിങ്ങാണ് ഏറ്റവും കൂടുതലും. യെസ്, ലെവൻഡോവ്സ്കി, യെസ്, ലെവൻഡോവ്സ്കി ഒരു ത്രൂ ബോൾ സാൻചോയ്ക്ക്, കാരണം സാൻചോ അവിടെ ഓടിയ കാരണമാണ് ഞാൻ അവിടെ വെച്ചുകൊടുത്തത്. യെസ്, സാൻചോ, ലുക്കാക്കു, യെസ്, ഗോൾ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഡ്രോ പിടിച്ചേക്കാണ്. ലുക്കാക്കു 1-1 എന്ന് ഗോൾ നില, വീണ്ടും ലുക്കാക്കുവിൻ്റെ കാലിൽ നിന്നൊരു ഗോള്. സാൻചോ നല്ലൊരു അസിസ്റ്റാണ്, നല്ലൊരു പാസ്സാണ് കൊടുത്തത് അവിടെ. യെസ്, ഹാലൻഡ് നന്നായി ഓടി കാണിച്ചു അവിടെ കസ്മീറോ, കസ്മീറോ ടു വീണ്ടും ലുക്കാക്കു, ലുക്കാക്കു വീണ്ടും ഒരു ത്രൂ ബോൾ വെച്ചതാണ്, പക്ഷെ നടന്നില്ല. യെസ്, ഒരു കോർണർ കിക്കായി മാറിയേക്കാണ്. എന്തായാലും നമ്മുടെ ഒരു ചാൻസ് തന്നെയാണ് നമുക്കത്, നമുക്കത് ഗോൾ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. വെക്കുംബർ അവിടെ ഓൾറെഡി ഉണ്ട്, അതാണ് ആ പ്ലെയർ ബാക്ക്. യെസ്, വീണ്ടും വീണ്ടും ഒരു കോർണറാണ്, ബ്ലോക്കായിരുന്നു. ഞാൻ ഗ്രൗണ്ട് ബോളാണ് യൂസ് ചെയ്തത്, ഗ്രൗണ്ട് ബോൾ കൂടെ കൂടുതലടിക്കണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഗ്രൗണ്ട് വെച്ച് കൊടുക്കുന്നത്. യെസ്, ലുക്കാക്കു ഷോട്ടാണ്, പക്ഷേ പ്ലെയറിനെ മേത്ത് തട്ടി മിസ്സായി. വീണ്ടും വീണ്ടും ലുക്കാക്കുവിൻ്റെ കയ്യിൽ, ഡേവിസ്, ഡേവിസ് ടു സാൻചോ, സാൻചോ ഒരു ത്രൂ ആണ് വെച്ചത്, പാസ് കൊടുക്കാൻ ആളില്ല, അപ്പോൾ മിസ്, വീണ്ടും മിസ് പാസ്സാണ്. ബെക്കാം, യെസ്, കസ്മീറോ ഇൻ്റർസെപ്ഷൻ, അഗൈൻ കസ്മീറോ, വീണ്ടും നമ്മുടെ ലെവൻഡോവ്സ്കിക്ക് ഒരു ത്രൂ ആണ്. വീണ്ടും ലെവൻഡോവ്സ്കി ഒരു ത്രൂ വെച്ചു, പക്ഷേ പീറ്റർ ജെക്ക് ഈസി ആയിട്ട് കയ്യിലൊതുക്കി.
ലുക്കാക്കുലേക്കാണ് കൊടുത്തത്. പക്ഷേ അവിടെ ഗോൾ കീപ്പറെ സൈഡ് കയറുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ വെസ്റ്റ് ഹാഫ് നോക്കണേ 1-1 എന്ന് ഗോൾ നില. 55% നമ്മുടെ കയ്യിൽ, 2 ഷോട്ട് ഒരു ടാർജറ്റ്, ഒപ്പണൻ്റ് 1 ഷോട്ട് ഒരു ടാർജറ്റ്, 70% നമ്മൾ പാസിംഗ് കംപ്ലീറ്റഡ്, 76% ഒപ്പണൻ്റ് പാസിംഗ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ടൈറ്റ് ഗെയിം പ്ലേ തന്നെയാണ് നമുക്കിന്ന് വന്നേക്കണത്. യെസ്, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കാം. ഞാൻ ചേഞ്ചുകളൊന്നുമില്ല, ലുക്കാക്കുവിനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ. എനിക്കൊരു പ്ലാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ലെവൻഡോസ്കിനെ ആയിരിക്കും കൂടുതലും ചേഞ്ച് ചെയ്യുക, കാരണം അവിടെ തിളങ്ങിയിട്ടില്ല പ്ലെയർ, ഗോൾ പേച്ചറാണ്. ഓ, റുമിനിങ് ഒരു നല്ലൊരു ഷോട്ട്, പക്ഷേ നമ്മുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. വീണ്ടും ഹാളൻഡ്, യെസ്, ഗോൾ അടിക്കാത്തതിൻ്റെ ഒരു ഗോളാവാത്തതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് റുമിനിങ്ങിന്. യെസ്, കുഴപ്പമില്ല, എന്തായാലും ഞാൻ ഞെട്ടിപ്പോയി. ജെസ്ലാ സി സി ഒരു കയ്യിൽ തട്ടി. യെസ്, ആൽബ, ആൽബ ടു കസ്മീറോ, കസ്മീറോ ടു വീണ്ടും അലക്സാണ്ടർ അർണോൾഡ്, അർണോൾഡ് ടു സാൻചോ, യെസ്, സാൻചോ ടു ലാവൻഡോസ്കി. ഓ, മിസ്സാണ്, ബെക്കംബ്രേ സൈഡ് എടുക്കുന്നു. ക്യാമ്പൽ, ക്യാമ്പൽ ടു സിൽവ, സ്കോട്സ്, കക്ക വീണ്ടും വണ്ടിക്ക് ഈ സൈഡ് എടുക്കുന്നു. യെസ്, ഫ്രണ്ടിലേക്ക് കയറിയുന്നുണ്ട്. വീണ്ടും ലുക്കാക്കു, ലുക്കാക്കു എടുത്ത് തിരിഞ്ഞ് വീണ്ടും ഒരു ത്രൂ ആണ് വെച്ചത്. പക്ഷേ ലാവൻഡോസ്കി കണ്ട, അതാണ് പ്രശ്നം അവിടെ ഏറ്റവും വലിയത്. ത്രൂ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഓടിക്കേറുന്നില്ല, അതിൻ്റെ ഒരു സ്പീഡ് കാണിക്കുന്നില്ല. യെസ്, വീണ്ടും ഒപ്പോണൻ്റെ കയ്യിൽ കക്ക, വീണ്ടും ഹാലൻഡിലേക്കാണ് ഡേവീസ്. ഡേവീസ് വീണ്ടും ഒരു ത്രൂ ബോൾ. നെയ്മർ, നെയ്മർ അത് ഒരു ത്രൂ വെച്ചു, പക്ഷെ നടന്നില്ല. വീണ്ടും ഒപ്പോണൻ്റെ കയ്യിൽ കക്ക. സിൽവ, സിൽവ ടു ഹാലൻഡ്. യെസ്, ആൽബി ഈ സൈഡ് എടുക്കുന്നു. നേരെ ഞാൻ ഗോൾ കീപ്പറുടെ കയ്യിലാണ്. കെസ്ലാസ്, വീണ്ടും അലക്സാണ്ടർ അർണോൾഡ്. യെസ്, അർണോൾഡ് മിസ്സാണ്. വീണ്ടും ബക്കാം, എൻ്റെ ഒരു മിസ്സാണ് അതവിടെ കണ്ടത്. നല്ലൊരു പാസ് കൊടുത്തത് മിസ്സായിപ്പോയി. വീണ്ടും ലാവൻഡോസ്കി, ലുക്കാക്കുലേക്ക് ഒരു ത്രൂ ബോളാണ്, പക്ഷെ നടന്നില്ല അത്. യെസ്, സാൻചോ, സാൻചോ നല്ലൊരു ത്രൂ ബോൾ. യെസ്, ലുക്കാക്കു വീണ്ടും അഗൈൻ അഗൈൻ. യെസ്, ഊ മേൻ അടി. യെസ് ഗായ്സ്, അപ്പോൾ 2-1 എന്ന ഗോൾ നില. തിരിഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ബാർമ, വെസ്റ്റ് പോസ്റ്റ് ബാർമയാണ്. രണ്ടാമത് കയ്യിലേക്ക് തന്നെ കറക്റ്റ് ബോൾ വന്നു, അതുകൊണ്ട് തന്നെ ആ ഗോൾ അവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റി. നല്ല അടിപൊളി ഗോളായി മാറിയിട്ടുണ്ട്. 2-1 എന്ന ഗോൾ നില. നമ്മൾ വീണ്ടും ലുക്കാക്കുനെ വെച്ചിട്ട് ഒരു 2 ഗോളാണ് നമ്മളിപ്പോൾ അടിപ്പിച്ചേക്കണത്. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ 2-1 എന്ന ഗോൾ നില, നമ്മൾ ലീഡ് പുലർത്തിയേക്കാണ്. അപ്പോൾ എന്തായാലും ഒപ്പോണൻ്റ് ചേഞ്ചുകളൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. യെസ്, ആരെയ്യാ, ഇൻസാക്കിനെയാണ് ഇറക്കിയാണത്. ഹാളൻ്റെ ചേഞ്ച് ചെയ്ത് ഇൻസാക്കി, അതുപോലെ തന്നെ റുമിനിങ്ങിന് ചേഞ്ച് ചെയ്തിട്ട് ഫോർലൻ. ആ നല്ല അറ്റാക്കിംഗ് ഫോർമേഷനിലേക്കാണ് ഒപ്പോണൻറ്റ് വന്നത്. യെസ്, കക്കാനെ ചേഞ്ച് ചെയ്തിട്ട് ക്രൈഫിലേക്ക് വന്നേക്കാണ്. വീണ്ടും നല്ല അറ്റാക്കിംഗ് ആണ്, മുകളിലത്തെ 3 പ്ലേയേഴ്സിനാണ്. യെസ്, ലുക്കാക്കു, ഓ മിസ്സാണ്, പോസ്റ്റിന് പുറത്തേക്ക് പോയി. നല്ല പാസ്സാണ് ലുക്കാക്കു കൊടുത്തത്, പക്ഷെ മിസ്സായി പോയി, അത് ഔട്ട് ബോളായി മാറി. എന്തായാലും ഒപ്പോണൻ്റ് അടിക്കാൻ വേണ്ടി തന്നെയാണ് മുകളിൽ ചേഞ്ച് ഏകദേശം ചെയ്തേക്കണത്. എനിക്ക് കുഴപ്പമില്ല, എന്തായാലും കളിക്ക് തന്നെ. ഓ, വീണ്ടും ക്ലിയർ ചെയ്യാണ് ബോൾ ചെയ്തത്. വീണ്ടും ഒപ്പോണൻ്റെ കയ്യിലാണോ? ഇല്ല, ലാവൻഡോസ്കി. ലാവൻഡോസ്കി ടു സാൻചോ. യെസ്, സാൻചോ ഈ സൈഡ് എടുക്കുന്നു. യെസ്, സാൻചോ ഒരു ത്രൂ ബോൾ. വീണ്ടും അഗൈൻ ലുക്കാക്കു, ഗോൾ! എൻ്റെ മോനെ, ഒരു രക്ഷയില്ല ലുക്കാക്കു. 3-1 എന്ന ഗോൾ നില. വീണ്ടും നമ്മൾ ലീഡ് ചെയ്തേക്കാണ് മച്ചന്മാരെ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ലുക്കാക്കു തന്നെയാണ് 3 ഗോള്. ഹാട്രിക്ക്, ഹാട്രിക്ക് മാൻ എന്ന് പറയുകയാണെങ്കിൽ ആള് തന്നെയാണ്. യെസ്, ബെക്കാം ഒപ്പോണൻ്റെ ഏകദേശം അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. കസ്മീറോ, കസ്മീറോ ടു വീണ്ടും ലാവൻഡോസ്കി. യെസ്, ലാവൻഡോസ്കിനെ കടത്തി വിട്ടില്ല. റോബർട്ടോ കാർലോസ്, കാർലോസ് ടു, യെസ്, മിസ് പാസാണ്. സ്കോട്സ് ഈസി ആയിട്ട് എടുക്കുന്നു. വീണ്ടും ലാവൻഡോസ്കിക്ക് ഒരു ത്രൂ ബോളാണ് വെച്ചുകൊടുത്തത്, പക്ഷേ അവിടെ ക്യാമ്പൽ ഈസി ആയിട്ട് എടുക്കുന്നു. യെസ്, ക്യാമ്പൽ ടു സിൽവ, സിൽവ ടു സ്കോട്സ്, സ്കോട്സ് ടു സിൽവ. വീണ്ടും യെസ്, ഓ നെയ്മർ മിസ്സാണ്. വീണ്ടും കസ്മീറോ, എൻ്റെ മോനെ, നല്ലൊരു ഷോട്ടാണ് ഫോർലാൻ്റെ, പക്ഷെ അത് ഇപ്പുറത്ത് ഫിനിഷ് ചെയ്യാൻ ആരും ഉണ്ടായില്ല. ഡേവിസ്, യെസ്, ഡേവിസിൻ്റെ വിങ് കൂടെ ഒരു നല്ല അറ്റാക്കിങ് ഒരു പാസ്സാണ് നെയ്മർ. പക്ഷേ നെയ്മർ ഇത്തിരി ഡീലേ ആയിപ്പോയി. റെഡ് ഏകദേശം ആയ കാരണം തോന്നുന്നു, ബാക്കിലേക്ക് ഒന്ന് വലിഞ്ഞു. യെസ്, സ്കോട്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബോള്. സിൽവ, സിൽവ ടു, യെസ്, ആൽബ, വീണ്ടും ക്രൈഫ്. യെസ്, അലക്സാണ്ടർ അർണോൾഡ്, അർണോൾഡ് ടു ലാവൻഡോസ്കി. ലാവൻഡോസ്കി വീണ്ടും ഒരു ത്രൂ ബോളാണ്, പക്ഷേ ആ ത്രൂ ബോ അത്ര നല്ല ത്രൂ ആകാത്ത കാരണം നമുക്ക് അത്ര തിളങ്ങാൻ പറ്റിയില്ല. യെസ് ഗൈസ്, ഫോർലാൻ, ഫോർലാൻ
ഓ യെസ് സേവ് ചെയ്യാണ് ഷോർട്ടായിരുന്നു, പക്ഷേ നമ്മൾ ബ്ലോക്ക്ഡ് വന്നിട്ടുണ്ടായിരുന്നു. യെസ് ഗായ്സ്, അപ്പോൾ 3-1 എന്ന ഗോൾ നിലയിൽ നമ്മൾ വീണ്ടും ഒരു പ്ലെയറിനെ അടിച്ചേക്കാണ്. എന്തായാലും വെൽ പ്ലേ ബ്രോ, യെസ് കീപ് സപ്പോർട്ടിങ് യു ആർ. യെസ് 55% നമ്മുടെ കയ്യിൽ, 5 ഷോട്ട് 3 ടാർജറ്റ് ഒപ്പോണൻറ്റ്, 4 ഷോട്ട് 3 ടാർജറ്റ്, 67% ഒപ്പോണൻറ്റ്, നമ്മൾ പാസിംഗ് കംപ്ലീറ്റഡ് ആണ്, 75% ഒപ്പോണൻ്റ് ആണ്. യെസ് ഗായ്സ്, നമ്മുടെ മാൻ ഓഫ് ദ മാച്ച് ലുക്കാക്കു 8.5 ഉണ്ട്. പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഹാളൻ്റാണ് ഒപ്പോണൻറ്റിൻ്റെ 6.5. ഏകദേശം നമ്മുടെ ലുക്കാക്കു കയറിമേഞ്ഞു എന്ന് പറയാം, ഒരു വേറെ ലെവൽ എന്ന് പറയാം, വേറെ ലെവൽ. യെസ് ഗായ്സ്, അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ ബൈ.